എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ ഈ ഹോളിഡേ ഹോമിൽ വന്നിട്ട് നമ്മൾ താമസിക്കുന്ന നമ്മുടെ അക്കോമഡേഷനും പിന്നെ അവിടെ ഉള്ള കുറേ കാഴ്ചകളാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുട്ടക്കുന്നുകൾ, നമ്മുടെ നാട്ടിലെ കാണുന്നത് പോലെ തന്നെ നല്ല മുട്ടക്കുന്നുകളും അതുപോലെ കുറേ എന്താ പറഞ്ഞൊരു ഗ്രീൻ സീനറീസ് ഒരുപാടുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഓർത്തു ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അത് മുഴുവനും നമ്മുടെ മുന്തിരിയാണ്. നമ്മൾ തുടങ്ങി ഇത് തളർത്തൊക്കെ വരുന്നേ ഉള്ളൂ. തളർത്ത് വന്ന് ഒരു മാസമൊക്കെ എടുക്കും. ഇത് പച്ചമുന്തിരിയാണ്, ഈ മുന്തിരി കൊല ഉണ്ടാവാനായിട്ട്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ദി ഓൾഡ് നേഴ്സറി എന്നാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ഇവിടെ 7 ബെഡ്റൂമാണ്, 7 ഫാമിലിക്ക് താമസിക്കാവുന്ന ഒരു ബെഡ്റൂമാണ് ഇത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു വലിയൊരു കോഴിക്കോട് അല്ലേ, അത്രയൊക്കെ വരത്തുള്ളൂ. കാരണം ഇതിന് അകത്തോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് എത്രമാത്രം സൗകര്യങ്ങളും എത്രയും വലിയ ബിഗ് സൈസ്ഡ് ബെഡ്റൂമും അതുപോലെ ടോയ്ലറ്റ് അതുപോലെ കിച്ചണ് എല്ലാം ആ വലിപ്പം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് കാണണം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് ഒരു 7 ബെഡ്റൂമുള്ള വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിവിശാലമായ ഒരു ഏക്കറിനകത്ത് പണിതിരിക്കുന്ന ഒരു വീടായിരിക്കും. പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു വീടാണ്. ഇതൊക്കെ തന്നെത്താനെ കിളിച്ച് വരുന്നതാണ്. കാരണം യാതൊരു കെയറും കൊടുക്കാതെ ഈ സമ്മറായി കഴിയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഈ പൂവുകളൊക്കെ വെറുതെ നമ്മുടെ ഈ എന്താ പറയുന്നത് ഇത് നമ്മളൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് വളവും അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊടുത്ത് വളർത്തുന്ന ചെടികളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കാട് പിടിച്ച് കിടക്കുന്ന പറഞ്ഞുണ്ട്. ഇതുപോലൊക്കെ വെറുതെ ഇങ്ങനെ ഉണ്ടായി പൂത്ത് നിൽക്കുന്ന പൂക്കളാണ്. അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നല്ല മഞ്ഞ പൂക്കൾ, ചുമന്ന പൂക്കൾ, റോസയൊക്കെ ആണെങ്കിലും വെറുതെ കിളിച്ച് എല്ലാം സമ്മർ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഈ റോസയെല്ലാം പെട്ടെന്ന് തളിർത്ത് പൂക്കളായി. അതും വലിയ പൂക്കളാണ്. നമ്മുടെ നാട്ടിലെ പട്ടുറോസ എന്ന് പറഞ്ഞാൽ അതുപോലെ ഭയങ്കര നല്ല താമരയുടെ പോലെ അത്രയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. സമ്മറായി കഴിഞ്ഞാൽ എല്ലാ മരങ്ങളും പൂത്ത് ഇല പോലും കാണത്തില്ല. ചില സമയത്ത് ആ മരങ്ങളിൽ ഇല പോലും ഇല്ലാതെ ഇല മുഴുവനും അത് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാം. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ കാണാനായിട്ട്.
ഇത് നമ്മുടെ അക്കോമഡേഷൻ്റെ ബാക്ക് സൈഡാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ കിച്ചണാണ് ഇവിടെ ബാക്കിലായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ആ വിദൂര കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കുറേ ഇതുപോലൊക്കെ തന്നെ ഹോളിഡേ അക്കോമഡേഷൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ ഇതെല്ലാം ഹോളിഡേ ഹോംസാണ്. ഇതുപോലൊക്കെ തന്നെ സമ്മറായി കഴിയുമ്പോഴിവിടെ ഈ യു കെയുടെ നാനാഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന്, ഇതാണ് സീ സൈഡാണ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് സ്റ്റേ ചെയ്തിട്ട് ഇതുപോലൊക്കെയുള്ള ഹോളിഡേ അപ്പാർട്ട്മെൻറ്റ്സുകൾ എടുത്തിട്ട് ഇവിടെ വീക്കെൻഡിലും അതുപോലൊക്കെ തന്നെ ഹോളിഡേയ്സിലും ഒക്കെ വന്ന് അവർ ഒരാഴ്ചത്തേക്കൊക്കെ വന്ന് ഇതുപോലൊക്കെയുള്ള ഹോളിഡേ ഹോംസുകൾ എടുത്ത് അവരിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെയുള്ള ബീച്ചുകളിലും അതുപോലൊക്കെ തന്നെ ഇവിടെ നല്ല കാഴ്ചകളാണ് ഇവിടെ ഈ ചുറ്റുപാടുകൾ ഉള്ളതെല്ലാം. കാരണം ഒരു മൂന്ന് ഒരു മെയിൻ ബീച്ചുകൾ തന്നെയുണ്ട്. അതുപോലൊക്കെ നമ്മൾ ഇന്നലെ കണ്ട കുറേ കാഴ്ചകൾ, ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇതുപോലൊക്കെയുള്ള ഹോളിഡേ ഹോംസ് എടുത്തിട്ട് അവർ സ്റ്റേ ചെയ്ത് അവർ ഫാമിലിയായിട്ടോ അതുപോലൊക്കെ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മൂന്നും നാലും ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോവുകയാണ് സാധാരണ ചെയ്യാറ്. അവർക്ക് അവരുടെ തുണികൾ കഴുകാനും അതുപോലെ തന്നെ അത് ഉണക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ അവർ ഇറക്കിയിട്ടുണ്ട്. ാണ് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുഞ്ഞു പിള്ളേർക്ക് കിടക്കുന്ന ബെഡാണിത്, ബേബി ബെഡ്. ഇൻസൈഡിലെ കാഴ്ചകൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായി കാണാം. കാരണം എത്ര ചെറുതായിട്ടാണ് നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ ഈ വീട് കാണുന്നത്. അപ്പോൾ അകത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ്. അതിവിശാലമായിട്ട് ഇതിന് 7 ബെഡ്റൂം ഉണ്ട്. അതുപോലൊക്കെ തന്നെ 7 ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലൊക്കെ 2 മെയിൻ ബാത്റൂമുകളുണ്ട്, ഫാമിലി ബാത്റൂം സെപ്പറേറ്റ് ആയിട്ട്.
അതുപോലെ മൂന്ന് കിച്ചൺസാണ്. ഒന്ന് വലിയൊരു കിച്ചണാണ്, അതാണ് ഞാൻ താഴെ കാണിച്ചത്. അതുപോലെ രണ്ട് സെപ്പറേറ്റ് കിച്ചണുണ്ട്, രണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ താഴെ ഒരു ടി വി റൂമുണ്ട്, ഒരു ബിഗ് സ്ക്രീനാണ് അവിടെ വെച്ചിരിക്കുന്നത്. പ്രൊജക്ടർ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു ബിഗ് സ്ക്രീന് സിനിമ ഹാളും കൂടെയുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോകൾ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.